ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറിവൽ. ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്പല്ലി ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ചെമ്പല്ലി ഫിഷ് ഫ്രൈ ആണ്. ഇതിനെ കിളിമീൻ എന്ന് പറയും, അതുപോലെ തന്നെ മഞ്ഞക്കോരാന്നും അങ്ങനെ പല പേരുകളിലുള്ള ഒരു ഫിഷാണിത്. ഇത് ഒരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാൻ പോണത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. ഇതാണ് കേട്ടോ നമ്മുടെ മഞ്ഞക്കോര, അല്ലെങ്കിൽ ചെമ്പല്ലി, കിളിമീൻ, അങ്ങനെ പല പേരുകളുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചെമ്പല്ലി എന്നാണ് പറയുക. അപ്പോൾ ഈ ചെമ്പല്ലി ഫിഷ് ഫ്രൈ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത്. ഇത് 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഈ മീനിനെ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി, അതിനെ നല്ല വൃത്തിയാക്കിയിട്ട് നന്നായി കഴുകി വെക്കണം. ഇനി ഇതേ നമുക്ക് ഈ മീനിൻ്റെ ഫ്രൈയിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് നീളനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം സവാള നീളനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉണക്ക കുരുമുളക് വേണത്. അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സറ ജാർ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഈ കുരുമുളക് പൊടി, കുരുമുളക് മുഴുവനോടെയുള്ള കുരുമുളകാണ്, കുരുമുളക് പൊടിയല്ല, അതും അതുപോലെ തന്നെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ദേ ഞാൻ ആ പ്ലേറ്റിലേക്ക് അരച്ച അരപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനാണിത്. ആ മീനിൻ്റെ മീതിയൊക്കെ കത്തിയോടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദേ നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറിയൊരു സവാളയുടെ ചെറിയ കുറച്ച് പീസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 പച്ചമുളക് നീളനെ അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. സാധാരണ മുളക് പൊടി 2 ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ. വെള്ളമൊക്കെ നന്നായി ഊറ്റി കളഞ്ഞു വെച്ചിട്ടുള്ള മീനാണ്. അതുപോലെ തന്നെ ഈ മീനിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമ്മൾ കത്തിയോണ്ട് നന്നായി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേക ടിപ്പാണ് പറഞ്ഞു തരുന്നത്, നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പുട്ടുപൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിനെ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി ഇതേ നമുക്കിതിനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കുക. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കറിവേപ്പിലയുടെ മുകളിൽ കൂടി നമ്മൾ ഈ മീനിട്ട് കൊടുക്കുമ്പോൾ ഈ മീന് പ്രത്യേക സ്വാദും കിട്ടും. അതുപോലെ തന്നെ മീന് ഈ പാനിൽ അധികം ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് നമുക്ക് അതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നല്ല എവിടെ എവിടെയും അരിവശമൊന്നും പൊട്ടി പോവാണ്ട് നല്ല കറക്റ്റായിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മീതക്കായിട്ടാണ് നമ്മൾ ഈ ഫിഷിനെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഇതേ 1 മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യണത്. ഈ മീൻ വേഗം തന്നെയാവും. അപ്പം നമ്മൾ 1 മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തു. ഇപ്പം ഇതേ 1 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി കുറച്ചും കൂടിയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഒന്ന് പതുക്കെ മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മളിതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിൽ കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു പ്രത്യേക സ്വാദ് നമ്മുടെ ഈ ഫിഷ് ഫ്രൈക്ക് ഉണ്ടാവും. അപ്പോൾ ഇതേ ഞാനതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി, വാഴയുടെ ഇലയിലാണ് ഇപ്പോൾ അത് സെർവ് ചെയ്തിട്ടുള്ളത്. എന്ത് ടേസ്റ്റാന്ന് അറിയോ, ഇതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇനി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. ഏത് ഫിഷ് ഫ്രൈയിൽ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ഫിഷിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളല്ലേ, അധികം ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ലല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഇനി ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. ഈ മഞ്ഞക്കോരയിലാവുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്ക് വീണ്ടും 1 അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.